നാലാം വിവാഹം കഴിഞ്ഞിട്ടും ബാലയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ബാല വിവാഹത്തിന് മുന്നേ നടത്തിയ ഇമോഷണൽ വാർത്താ സമ്മേളനം വെറും ഡ്രാമ ആയിരുന്നെന്ന് പറഞ്ഞിരുന്നു സീക്രട്ട് ഏജന്റ്. മാമന്റെ മകൾ കോകിലയെ ആയിരുന്നു ബാല വിവാഹം ചെയ്തത്. കോകിലയെ കുറിച്ചും സായികൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ് സംസാരിക്കുന്നുണ്ട്. കല്യാണമാണ്, മൂപ്പരുടെ സന്തോഷമാണ്, അതൊക്കെ അറിയാം. എനിക്ക് ഇക്കാര്യം കുറെ ആളുകൾ അയച്ചു തന്നു. ഞാൻ ഈ ടോപ്പിക് വേണ്ടെന്ന് വെച്ചതാണ്, പക്ഷേ പറയാതെ തരമില്ല. വീട്ടിൽ വെളുപ്പിന് രണ്ടു പേർ കുഞ്ഞുമായി വന്നു എന്ന് പറയുകയും പിന്നാലെ തന്റെ വിവാഹമുണ്ടെന്ന് അഭിമുഖത്തിൽ പറയുകയും ചെയ്തപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചതാണ് ഈ നാടകത്തിന്റെ തിരശീല ഇങ്ങനെയാകുമെന്ന്. ഈ കേരളത്തിൽ CCTV ദൃശ്യം കൊടുത്തിട്ട് പോലീസ് പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? എന്തായാലും ആ നാടകത്തിന്റെ പരിസമാപ്തി ഇങ്ങനെയാകുമെന്ന് നേരത്തെ അറിയാമായിരുന്നു. പിന്നെ എലിസബത്തിനെ ലീഗലി മാരി ചെയ്തിട്ടില്ല എന്നും ഇതിൽ നിന്നും മനസ്സിലാകുന്നു. ഈ വിവാഹത്തിലെങ്കിലും ഇദ്ദേഹം സെറ്റിൽഡായി പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ഇനി ഇദ്ദേഹം ഒന്നിനും പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. മീഡിയ വരരുത് എന്ന് പറഞ്ഞ ആളാണ്, പക്ഷേ കല്യാണത്തിന് മീഡിയയുടെ ആറാട്ടായിരുന്നു അവിടെ. ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് രണ്ടു വട്ടം ഈ ലേഡിയെ കണ്ടിട്ടുണ്ട്. കോകില എന്നാണ് പേരെന്നും മനസ്സിലായിരുന്നു. കോകില അദ്ദേഹത്തിന്റെ റിലേറ്റീവ് ആണെന്നാണ് എന്നോട് ബാല പറഞ്ഞിരുന്നത്. ഇദ്ദേഹം ഇനിയും മറ്റൊരു വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് ചാടിക്കേറി ഇറങ്ങിത്തിരിക്കാതിരുന്നാൽ നല്ലത്, അല്ലെങ്കിൽ വിഷയം കൂടുതൽ വഷളാകും. വിവാഹമെല്ലാം ഉറപ്പിച്ച ശേഷമായിരുന്നു ആ അഭിമുഖം പോലും അദ്ദേഹം പുറത്തുവിട്ടത്. സെറ്റാക്കി വെച്ച നാടകം തന്നെയെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ആണുങ്ങൾക്ക് കിട്ടിയ പ്രിവിലേജ് പുള്ളി പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട്. ആളുകളിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തിക്കണമെന്ന് നന്നായി അറിയാം. ഇമോഷണൽ കാര്യങ്ങൾ പൊതിഞ്ഞെത്തിക്കാൻ ഇദ്ദേഹം കില്ലാടിയാണ് എന്നും സീക്രട്ട് ഏജന്റ്.